IbcIive 2020 ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. 44 സെമി ഹൈസ്പീഡ് വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കുന്നതിന് ചൈനീസ് കമ്പനിക്ക് നൽകിയ കരാർ ലേലം വിളിച്ച ശേഷം ഇന്ത്യ റദ്ദാക്കിയതായി റെയിൽവേ മന്ത്രാലയം. ട്രെയിൻ നിർമ്മാണത്തിന് ആഭ്യന്തര കമ്പനിയെ കണ്ടെത്തുന്നതിനുള്ള പുതിയ ടെൻഡർ ഒരാഴ്ചക്കകം ക്ഷണിച്ചേക്കും. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ എതിർപ്പിനെതിരെ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്നലെ ഉയർത്തിയ അതേ വാദങ്ങളുടെ തന്നെ മലയാള വിവർത്തനമാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉയർത്തിയിരിക്കുന്നത്. ഉത്രാവധക്കേസിൽ ഒന്നാം പ്രതിയായ സൂരജിന്റെ അമ്മയും സഹോദരിയും അറസ്റ്റിൽ. അടൂരിലുള്ള ഇവരുടെ വീട്ടിലെത്തിയാണ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്ത്രീധന നിരോധന നിയമം അനുസരിച്ചാണ് അറസ്റ്റ്. സൂരജിന്റെ അമ്മ രേണുക, സഹോദരി സൂര്യ എന്നിവരെ പുനലൂർ കോടതിയിൽ ഇന്നു തന്നെ ഹാജരാക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. കോടി രൂപ വില വരുന്ന വ്യാജ NCERT പുസ്തകങ്ങൾ അച്ചടിച്ചതിന് BJP നേതാവിന്റെ മകനെതിരെ ഉത്തർപ്രദേശ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. സഞ്ജീവ് ഗുപ്തയുടെ മകൻ സച്ചിൻ ഗുപ്തയ്ക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് 12 പേർ അറസ്റ്റിലായി. സച്ചിനെ പിടികൂടാനായിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റായാൽ താൻ സഖ്യരാഷ്ട്രങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒപ്പം നിൽക്കുമെന്ന് ജോ ബൈഡൻ. സ്വേച്ഛാധിപതികളുമായി ചെങ്ങാത്തത്തിനില്ലെന്ന് ശത്രുക്കളോട് വ്യക്തമാക്കും. 4 രാവ് നീണ്ട ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വെർച്വൽ ദേശീയ കൺവെൻഷൻ അവസാന നാളിൽ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു ബൈഡൻ. രോഹിത് ശർമ്മയുൾപ്പെടെ 5 പേർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന. മലയാളി അത്ലറ്റും പരിശീലകയുമായ ജിൻസി ഫിലിപ്പിന് ധ്യാൻചന്ദ് പുരസ്കാരവും ലഭിച്ചു. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റനായ രോഹിത്തിനു പുറമെ വിനേഷ് ഫോഗട്ട്, ടേബിൾ ടെന്നീസ് താരം മണിക ബത്ര, വനിതാ ഹോക്കി ക്യാപ്റ്റൻ റാണി രാംപാൽ, റിയോ പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ഹൈജമ്പുകാരൻ മാരിയപ്പൻ തങ്കവേലു എന്നിവർക്കാണ് ഇത്തവണത്തെ ഖേൽ രത്ന. ഇതാദ്യമായാണ് 1 വർഷം 5 പേർക്ക് ഖേൽ രത്ന നൽകുന്നത്. കോടതിയലക്ഷ്യ കേസിൽ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണിന്റെ ശിക്ഷ ഒഴിവാക്കണമെന്ന് അഭിഭാഷകനും മുൻ അറ്റോർണി ജനറലുമായ സോളി സൊറാബ്ജി സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ നിശബ്ദനാക്കുന്നതിന് പകരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അഴിമതി കേസ് അന്വേഷണം നടത്താൻ അനുമതി നൽകുകയാണ് വേണ്ടതെന്നും സൊറാബ്ജി പറഞ്ഞു. മന്ത്രി KT ജലീലിനെതിരെ കേന്ദ്ര ധനമന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചു. കേന്ദ്രത്തിന്റെ അന്വേഷണത്തിനൊപ്പം NIA അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തും. കേന്ദ്ര അനുമതിയില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചതിനാണ് NIA അന്വേഷണം. വിദേശ നാണ്യച്ചട്ടം ലംഘിച്ചതിനാണ് കേന്ദ്ര സർക്കാർ മന്ത്രിക്കെതിരെ അന്വേഷണം നടത്തുക. കേരളത്തിൽ സ്വർണവില 3 ദിവസമായി കുറഞ്ഞ നിലവാരത്തിൽ തന്നെ. ഏറ്റവും ഉയർന്ന നിലവാരമായ 42,000 രൂപയിൽ നിന്ന് 3,120 രൂപ കുറഞ്ഞ് വില 38,880 രൂപയിൽ തുടരുകയാണ്. 4,860 രൂപയാണ് ഗ്രാമിന്. പവന് 3,000ലേറെ രൂപ കുറഞ്ഞതോടെ വിപണി സജീവമായിട്ടുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിക്ക് UAE റെഡ് ക്രസന്റുമായി ഒപ്പുവെച്ച ധാരണാപത്രവും അനുബന്ധ രേഖകളും വേണമെന്ന് എൻഫോഴ്സ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചു. വിദേശ ഫണ്ട് വാങ്ങാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയോ എന്നും എൻഫോഴ്സ്മെന്റ് നോട്ടീസിൽ ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് വിട്ടുകൊടുക്കുന്നതിനെതിരെ തിരിഞ്ഞ സംസ്ഥാന സർക്കാർ വിമാനത്താവളത്തിന്റെ ടെൻഡറിൽ പങ്കെടുത്തത് അദാനിയുടെ ബന്ധുവിന്റെ കൺസൾട്ടൻസിയുടെ ഉപദേശപ്രകാരം. കൺസൾട്ടൻസിക്ക് 2.13 കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ. പള്ളികളിൽ നിന്ന് വിശ്വാസികളെ പുറത്താക്കിയതിനും ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിനുമെതിരെ യാക്കോബായ സുറിയാനി സഭ കോട്ടയത്ത് അനിശ്ചിതകാല സമരം തുടങ്ങി. കളക്ടറേറ്റെടുത്ത കോട്ടയം തിരുവാർപ്പ് പള്ളിക്ക് സമീപം മുംബൈ ഭദ്രാസനാധിപൻ തോമസ് മാർ അലക്സാന്ദ്രിയോസ് മെത്രോപൊലീത്തയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം നാളെയോടെ രൂപപ്പെടും. മധ്യപ്രദേശ്, തെലുങ്കാന, ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ അടുത്ത 3 ദിവസത്തേക്കു കൂടി മഴ തുടരും. കിഴക്കൻ രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നും നാളെയും അതിതീവ്ര മഴയുണ്ടാകും. ഹിമാചൽ പ്രദേശിലും പശ്ചിമ ബംഗാളിലും വെള്ളപ്പൊക്ക ഭീഷണി. ഇടുക്കി മറയൂരിൽ ചന്ദനത്തോട്ടത്തിനടുത്ത കൃഷിയിടത്തിൽ കാവൽ നിന്ന യുവതിയെ ചന്ദനക്കടത്തുകാർ വെടിവെച്ചു കൊന്നു. പാണപ്പെട്ടകുടിയിൽ ചന്ദ്രികയാണ് കൊല്ലപ്പെട്ടത്. ചന്ദ്രികയുടെ ചേച്ചിയുടെ മകൻ കാളിയപ്പനാണ് വെടിവെച്ചതെന്ന് പോലീസ്. കാളിയപ്പൻ, മാധവൻ, മണികണ്ഠൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് ഇന്ന് 2,172 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 1,964 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. കേരളത്തിൽ കോവിഡ് മൂലം ഇന്ന് 15 മരണം. മലപ്പുറത്ത് നാളെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ.
PSG ഇതുവരെ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയില്ല എന്നത് ഒരു ക്ലബ് എന്ന നിലയിൽ അവരുടെ പരാജയമാണെന്ന് പോർച്ചുഗീസ് പരിശീലകൻ മൗറിനോ. PSG ചിലവഴിക്കുന്ന പണം അത്രയേറെയാണ്. അവർ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുൻപെങ്കിലും ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടേണ്ടതായിരുന്നു എന്നും മൗറിനോ പറഞ്ഞു. IbcIive 2020 ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. ഇനി ഇന്നത്തെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ശുഭരാത്രി. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇപ്പോൾ എല്ലാം തകർത്ത് തരിപ്പടമാക്കിക്കൊണ്ട് പോകുന്ന അത്യന്തം ദുഃഖകരമായ കാഴ്ചയാണ് നമ്മളൊക്കെ തന്നെ കാണുന്നത്. ജനങ്ങളാകെ ദുരിതത്തിലും ദുഃഖത്തിലുമാണ്. എങ്ങും അമർഷവും പ്രതിഷേധവുമാണ്. ഈ രാജ്യത്തെ യുവാക്കന്മാരാണ് ഏറ്റവും അധികം വഞ്ചിക്കപ്പെട്ടത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ആരോഗ്യരംഗത്ത് ഇന്ത്യക്ക് മുഴുവൻ മാതൃകയായിട്ടുള്ള നമ്മുടെ സംസ്ഥാനം ആരോഗ്യ സുരക്ഷാ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന ഒന്നാമത്തെ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ആ ഒരു ദുരവസ്ഥയിൽ നിന്ന് ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ ആർക്ക് സാധിക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ മുഖ്യമന്ത്രിയാകട്ടെ, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഉപജാഗവ വൃന്ദമാകട്ടെ, ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ, അവരെല്ലാം തന്നെ അഴിമതിയുടെ കരുനിലയിൽ നിൽക്കുന്ന അവസ്ഥാവിശേഷവും സംസ്ഥാനത്ത് കാണാൻ സാധിക്കുകയാണ്. അതിലേറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്താരാഷ്ട്ര വ്യാപ്തിയുള്ള ഒരു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെയും അനുചരന്മാരുടെയും തലക്ക് മുകളിൽ അന്വേഷണ ഏജൻസികൾ വട്ടം പറക്കുന്ന അവസ്ഥ ഈ സംസ്ഥാനത്ത് ഇന്ന് സംജാതമായിരിക്കുകയാണ്. അതൊക്കെ പുറമെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഞെട്ടിപ്പിക്കുന്ന അഴിമതിയുടെ കഥകൾ, ഏറ്റവും ഒടുവിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ പോലും ഈ ഗവൺമെൻറ് കോടികൾ അടിച്ചു മാറ്റിക്കൊണ്ട് സാധാരണക്കാരോട് കടുത്ത വഞ്ചന കാണിച്ചിരിക്കുകയാണ്.